ഹായ് ഫ്രണ്ട്സ്, ഞാൻ അടുത്തൊരു റെസിപ്പി ആയിട്ട് വന്നേക്കുവാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യലായ ഒരു ചിക്കൻ പെരട്ടാണ്. നമ്മളെ ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് ഞാൻ സ്പെഷ്യലായിട്ടാണ് ചിക്കൻ പെരട്ട ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറിയുടെ പ്രധാനമായിട്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ പെരട്ടാണ്. അപ്പം നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനപ്പം ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുമ്പം അടുക്കി പിടിക്കാത്ത ഇതിൽ പാത്രം എടുക്കണം. കാരണം ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതാണ് ചെയ്യുന്നത്. ഇത് പെരട്ടല്ലേ, അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ ചെയ്യുന്നത്. അപ്പൊ അടുക്കി പിടിക്കാത്ത ഏതെങ്കിലും നല്ല പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും എടുത്താലും മതി. പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ 1/2 മണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ 15 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയും കറിവേപ്പിലേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ തോന ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ തോന ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, കാരണം വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം റെഡിയാക്കാൻ. ഫ്ലെയിം നല്ല ലോയിലാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാന്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി മസാല എണ്ണയിൽ നിന്ന് മൂപ്പിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ചു നേരം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അടച്ചു വെച്ച് വേവിക്കുമ്പം നമ്മൾ ഫ്ലെയിം കുറച്ചും കൊടുക്കണം. അങ്ങനെ വേണം ഇത് പെരട്ടാക്കി എടുക്കാൻ. ഇപ്പൊ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇപ്പൊ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇടയ്ക്ക് 5 മിനിറ്റ് കൂടിയപ്പോ ഇളക്കി കൊടുത്തിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുന്ന വരെ ഒന്ന് തുറന്നു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ബാക്കി പൊടികൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഇവിടെ പൊടികൾ മൂപ്പിച്ചെടുക്കാനുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ എണ്ണ മതി. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. കടു ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞ് നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ചൂടോടെ പൊടിയിലിട്ടാൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നീ ഇതൊന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കണം. ഞാനിവിടെ പൊടി നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുന്നത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൊ ഇതിലേക്ക് ആ മൂപ്പിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് മസാല ഇട്ടിട്ടുള്ളായിരുന്നു, അപ്പൊ ഇത് ചേർക്കുമ്പോ നീ കറിക്ക് നമ്മുടെ ചിക്കൻ പരത്തിന് നല്ല കളറൊക്കെ കിട്ടും. ഇപ്പൊ കണ്ടോ നമ്മുടെ കറിയൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ പരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി അത് അടച്ചു വെക്കുവാണ്. അപ്പൊ നമുക്കിത് കുറച്ച് കഴിഞ്ഞ് സെർവ് ചെയ്യാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു പ്രത്യേക ഫ്ലേവറുള്ള ഒരു ചിക്കൻ പരട്ടാണ്. നമ്മുടെ സാധാ നോർമൽ ചിക്കൻ പരട്ട് പോലെയല്ല, ഞാൻ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ചെയ്തതുകൊണ്ട് ഇത് വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് മുമ്പ് രണ്ടു മൂന്ന് വട്ടം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ പ്രത്യേക ഫ്ലേവറുള്ള ഈ ചിക്കൻ പരട്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.